ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിൻ്റെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതാണ്? സീലിയറി പേശികൾ. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവം ഏതാണ്? വിട്രിയസ് ദ്രവം. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമേതാണ്? നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് നിശാന്തത. ഗ്ലോക്കോമ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ലേസർ ശസ്ത്രക്രിയ. ഗ്ലോക്കോമ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ലേസർ ശസ്ത്രക്രിയ. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കോക്ലിയ. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. ബേസില സ്തരവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓർഗൻ ഓഫ് കോർട്ടി. ബേസില സ്തരവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓർഗൻ ഓഫ് കോർട്ടി എന്നാണ്. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്ന രുചി ഏതാണ്? ഉമാമി. പാൽ, മാംസം, കടൽ വിഭവങ്ങൾ, കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്ന രുചിയാണ് ഉമാമി. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 മുതൽ 110 mg/100 ml ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 മുതൽ 110 mg/100 ml ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ടി ലിംബോസൈറ്റ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്ന ശ്വേത രക്താണുവാണ് ടി ലിംബോസൈറ്റ്. ലോകത്ത് പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമേതാണ്? ഇന്ത്യ. ലോകത്ത് പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml ആണ്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml ആണ്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മെഡുല്ല. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല്ല എന്നാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോർട്ടെക്സ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്ന പേരെന്താണ്? തരംഗ ദൈർഘ്യം. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലം അറിയപ്പെടുന്ന പേര് തരംഗ ദൈർഘ്യം എന്നാണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ആകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എത്രയാണ്? 0. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ആകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്.
കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമെന്താണ്? സംവഹനം. കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണം സംവഹനമാണ്. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ഏത് പ്രദേശങ്ങളിലാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. 200 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഏതാണ്? ലബോറട്ടറി തെർമോമീറ്റർ. 200 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററാണ് ലബോറട്ടറി തെർമോമീറ്റർ. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നതു എന്നത് ഏത് തത്വമാണ്? ബെർണോളി തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു എന്നത് ഏത് തത്വമാണ്? ബെർണോളി തത്വം. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? പെട്രോളിയം. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ സ്രോതസ്സായി ഉപയോഗിക്കുന്ന ധാതുവാണ് പെട്രോളിയം. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? അസമിലെ ദിഗ്ബോയിൽ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസമിലെ ദിഗ്ബോയിയാണ്. കക്കരപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൽ. കക്കരപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതലയുള്ള അതോറിറ്റി ഏതാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതലയുള്ള അതോറിറ്റിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. ഭക്ഷണ പദാർത്ഥങ്ങൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രിസർവേറ്റീവുകൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്ന പേര് പ്രിസർവേറ്റീവുകൾ എന്നാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കൾ ഏതാണ്? ഫാസ്റ്റ് ഗ്രീൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് പച്ച നിറം ലഭിക്കാൻ ചേർക്കുന്ന രാസവസ്തുക്കളാണ് ഫാസ്റ്റ് ഗ്രീൻ. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ്? ഖരാവസ്ഥയിൽ. കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂരിൽ. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാരാണ്? കുമാരഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കുമാരഗുരുദേവനാണ്. തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമേതാണ്? ചീമേനി. തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് ചീമേനി. ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? ബഷീർ. ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? ബഷീറിൻ്റെ കൃതിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷമേതാണ്? 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ കണ്ടു കെട്ടിയത് ഏത് വർഷമാണ്? ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. കണ്ടു കിട്ടിയതല്ല, കണ്ടു കെട്ടിയത് എന്നാണ്. ഈ കണ്ടു കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തിരുവിതാംകൂർ സർക്കാർ അതിൻ്റെ അച്ചടി നിർത്തലാക്കിയത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 1910. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ കണ്ടു കെട്ടിയത് ഏത് വർഷമാണ്? 1910. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? ബഡ്ഡിങ് അഥവാ മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് ബഡ്ഡിങ് അഥവാ മുകുളം ഒട്ടിക്കൽ എന്നാണ്. നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ക്രോമാറ്റോഗ്രാഫി.
നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രോമാറ്റോഗ്രാഫി. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബേസീലിയസ്. മൂലകങ്ങളെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ബേസീലിയസ് ആണ്. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അഭികാരകങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് അഭികാരകങ്ങൾ എന്നാണ്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉൽപ്പന്നങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ഉൽപ്പന്നങ്ങൾ എന്നാണ്. കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഓക്സിജനിൽ ജ്വലിക്കുമ്പോഴും കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോഴും ലഭിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? തെർമോപ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതിക മാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. കേരളത്തിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ വാഴക്കുളത്ത്. കേരളത്തിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809. 1809 കുണ്ടറ വിളംബരം നടന്നത്. ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ച വിദേശ ശക്തികൾ ഏതാണ്? പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ച വിദേശ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.